അതിക്രമങ്ങളും അനീതിയും അഴിമതിയും അരങ്ങേറുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിന്റെ പോഷക സംഘടന എന്നും അനീതിക്ക് എതിരെ പോരാടിയ യുവത്വം ആ യുവത്വം ഇന്ന് പ്രത്യേകിച്ച് മഹാനായ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ സന്ദർശിച്ച ഈ പുണ്യമായ ദിനത്തിൽ ഈ പുണ്യമായ സ്ഥലങ്ങളിൽ നിന്ന് ഐതിഹാസികമായ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പൽ MLA നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോ ഒരു സംശയവും വേണ്ട, നാളെ ഇതുവഴി കടന്നു പോകുമ്പോ കോൺഗ്രസ് ജീവൻ രക്തം ഉള്ളിലുള്ള ഒരു മനുഷ്യ ജീവി പോലും ജീവിച്ചിരിക്കുമ്പോ അനീതിക്കും അതിക്രമത്തിനെതിരെ പോരാടുമെന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന സമരഭടന്മാർക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. നമ്മളുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ റിജൽ മാർക്കുട്ടിയെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഈ ജാഥയുടെ സ്വാഭിമാന ജാഥയുടെ നായകൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും ഊർജസ്വലനായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ യുവജനങ്ങളുടെ ആവേശമായ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MLA, ആലുവയുടെ ജനകീയനായ MLA, ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കാകെ മാതൃകയായി ഈ കോവിഡ് കാലത്ത് തന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയ ജനമനസ്സിൽ ഇടം പിടിച്ച പ്രിയപ്പെട്ട അൻവർ സാദത്ത് MLA, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൽ മുത്തലീഫ് അവർ, അതോടൊപ്പം ഇവിടെ സംസാരിച്ച മുൻ MPയും കേരള കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനുമായ CKP ധനൽബാലൻ അവർ, അതുപോലെ KPCCയുടെ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ സക്കീർ ഹുസൈൻ അവർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസ്, മുൻ പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുനീർ ഉൾപ്പെടെ ഈ ജാഥയിൽ അണിനിരക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാരായ പ്രിയപ്പെട്ട റിയാസ് മുക്കോളി, PK പ്രേംരാജ്, SM ബാലു, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് ടിറ്റോ ആന്റണി, സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ജിൻഡോ ജോൺ, ശ്രീ ആബിദ് അലി, ശ്രീ വൈശാഖ് ദർശൻ, സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളായ ജിംനാസ് ജിൻഷാ, ജിംനാസ് ജിൻഡോ പി ആൻഡു, പ്രിയപ്പെട്ട ഷിജോ, പ്രിയപ്പെട്ട നൌഫൽ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് AM രോഹിത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിനോ ചുള്ളി ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയപ്പെട്ട അസീം ഖാലിദ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ജാഥയുടെ ഉദ്ഘാടകനും പതാക കൈമാറുന്നത് കേരളത്തിലെ സിനിമാ രംഗത്ത് ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് കേരളത്തിന്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ ഉജ്ജ്വലമായ വ്യക്തിത്വമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട സലീം കുമാർ അവരുകളാണ്. അദ്ദേഹം അല്പസമയത്തിന് ഉള്ളിൽ ഇവിടെ എത്തിച്ചേരും. എന്റെ കടമ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ സ്വാഭിമാന യാത്ര ഒരു ചരിത്രത്തിന്റെ തങ്കലിപികളിലേക്ക് എഴുതിച്ചേർക്കപ്പെടാൻ പോകുന്ന ഒരു ജാഥയാണ്. ഈ ജാഥ ഒരു പ്രതിഷേധ ജാഥയാണ്. രാജ്യത്ത് സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് സമൂഹങ്ങൾക്ക് നേരെ, ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് നേരെ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ UPയിലെ ഹസ്രത്തിൽ ഒരു പാവപ്പെട്ട ദളിതയായ ഒരു കൊച്ചു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി ആ കുട്ടിയുടെ നാവ് പിഴുതുമാറ്റി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരതയിലേക്ക് ആ കുട്ടിക്കെതിരെ നടന്ന ഹീനമായ ഹത്യക്കെതിരെയുള്ള ഒരു പ്രതിഷേധം രാജ്യത്തെമ്പാടും അലയടിച്ചിരുന്നു. ഇരയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിൽ എവിടെയായാലും ഓരോ ആളുടെയും കടമയാണ്. ആ ഇരക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആരാധ്യയായ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയും
ഇരയുടെ വീടിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കള്ള കാഷായ വസ്ത്രം ധരിച്ച ഈ നാട് വെറുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭാവി ധരിച്ച പോലീസ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് നേരെയും പ്രിയങ്ക ഗാന്ധിക്ക് നേരെയും നടത്തിയ കടന്നാക്രമണങ്ങൾ നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിയെ തള്ളിമാറ്റി വീണ്ടും അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെയും അവർ ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറായപ്പോ വീണ്ടും അവർക്കെതിരെ ആ പോലീസ് അതിമോശമായ രൂപത്തിലുള്ള പെരുമാറ്റമാണ് നടത്തിയെന്ന് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഉടുപ്പിൽ പോലും പിടിച്ചുകൊണ്ട് അവരെ തള്ളി മാറ്റുന്ന പോലീസിന്റെ ഏറ്റവും ഹീനമായ ശ്രമമാണ് ഈ രാജ്യം കണ്ടത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടും ആരംഭിച്ച് മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുമെല്ലാം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചോലയിൽ പറന്നവരാണ്. അവരെ അങ്ങനെ തള്ളി മാറ്റിയത് കൊണ്ട് അവർ പിന്നോട്ട് പോകുന്നവരല്ല. ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം നമുക്കറിയാം. ബീഹാറിലെ ബെച്ചിയിൽ പാവപ്പെട്ട ദളിതരെ ചുട്ടുകൊന്ന ഭൂസ്വാമിമാർക്കെതിരെ അവിടെ ആരും കടന്നുപോകാൻ തയ്യാറായ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയല്ലാത്ത ഇന്ദിരാഗാന്ധി പോയ രംഗമുണ്ട്. ആ ഇന്ദിരാഗാന്ധി പോകുമ്പോ വളരെ ശക്തമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പ്രകൃതിയുടെ ഏറ്റവും വലിയ തണ്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ വാഹനത്തിൽ യാത്ര തുടർന്നു. അവസാനം ഒരരുവിക്ക് അരികിലെത്തിയപ്പോ അരുവി നിറഞ്ഞു കവിഞ്ഞൊടുക്കുന്നു. എങ്ങനെ പോകണമെന്ന് ചോദിച്ചപ്പോ ആരോ പറഞ്ഞു ഒരു ആനയുണ്ട് അമ്പലത്തിൽ, എങ്കിൽ ആനയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആ ആനയുടെ പുറത്ത് കയറി പോയ ഇന്ദിരാഗാന്ധി ഒരു മാലാകിയ പോലെ ബീഹാറിലെ ബെച്ചിയിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഇന്ദിരാഗാന്ധിയുടെ ആ പാരമ്പര്യം പറഞ്ഞ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഘപരിവാർ ഭരണകൂടത്തിന്റെയും കാവി പോലീസിന്റെയും കെട്ടുപുരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ അവിടെ പോയി എങ്കിൽ അത് ജനാധിപത്യ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഉജ്ജ്വലമായ ഒരു പോരാട്ടമായി അത് മാറുകയാണ്. ആ വലിയ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ ഈ കോവിഡ് കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു സ്വാഭിമാന യാത്രക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു. ആ തുടക്കം കുറിക്കുന്നത് ആലുവയുടെ മണ്ണിൽ വെച്ചാണ്. ഈ അദ്വൈതാശ്രമം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റിട്ടുള്ള ഈ മണ്ണ് പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാണെങ്കിൽ അന്തരണ്ട പോലെ എന്ന് പിടിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ആരംഭിക്കുന്നത്. സ്വാഭിമാന യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര വൈക്കത്തെ നമുക്കറിയാൻ സാധിക്കും വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് വഴി നടക്കാൻ പോലും സാധിക്കാൻ സമയത്ത് ഇഷ്ടപ്പെട്ട ദൈവത്തെ പോലും പ്രാർത്ഥിക്കാൻ അവസരം നിഷേധിച്ച സമയത്ത് അവിടേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനടുത്തുള്ള വൈക്കം സത്യാഗ്രഹം ആ സത്യാഗ്രഹം നഗരിയിലേക്ക് പ്രിയപ്പെട്ട ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ആ സത്യാഗ്രഹം നഗരിയിലേക്കാണ് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഐതിഹാസികമായ പോരാട്ടവും അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള വിളംബരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ വൈക്കത്തിന്റെ മണ്ണിലേക്ക് ഈ ആലുവയിലെ എവിടെയും ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ നിന്ന് പരിചക്രാങ്കിതമായ മൂവർണ്ണ കൂടി പിടിച്ചുകൊണ്ട് ഇതാ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ ായി ആർഎസ്എസിനെതിരായി അതിശക്തമായ പോരാട്ടം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ജാഥ 20 ആളുകളിലാണ് ഞങ്ങളുണ്ടെങ്കിൽ ഈ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഐതിഹാസികമായ ജാഥയായി പ്രിയപ്പെട്ടവരെ ഈ ജാഥ മാറുകയാണ്. ഈ രാജ്യത്ത് സംഘപരിവാറിനെയും ആർഎസ്എസിനെയും എതിർക്കാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ സാധിക്കുമെന്നുള്ള ഐതിഹാസികമായ തീരുമാനമായിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ജാഥയിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ലക്ഷ്യമാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എംഎൽഎയെ ആദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കൾ, ഒന്ന് ഈ ജാഥയുടെ സ്ഥിരാംഗമല്ലാത്ത ആളുകളെല്ലാം റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ജാഥയിലുടനീളം നടക്കുന്ന ആളുകൾ മാത്രമാണ് ഈ വശത്തുള്ളത്. സാമൂഹിക അകലം പാലിച്ച്
ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ എന്നാൽ നമ്മുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്താനാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും ഓർക്കണം, വലിയ ആൾക്കൂട്ടമായി മാറാനോ വലിയ സ്വീകരണങ്ങളോ സമ്മേളനങ്ങളോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാൽനടയായി ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് നേരെ വൈക്കത്തെ സത്യാഗ്രഹ ഭൂമിയിലേക്ക് നമ്മൾ നടക്കുകയാണ്. 50 കിലോമീറ്റർ 2 ദിവസങ്ങളായി നമ്മൾ പിന്നിടാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്രതിഷേധ യാത്രക്ക്, ഈ ധർമ്മയാത്രക്ക് പതാക കൈമാറുന്നത് പ്രശസ്തനായ സിനിമാ താരവും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോടുള്ള താല്പര്യത്തെ എപ്പോഴും തുറന്നു പറയുന്നതിനും എന്നും ധൈര്യം കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സലീം കുമാർ, അദ്ദേഹം 2 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരുകയാണ്. അദ്ദേഹം എത്തിച്ചേർന്ന ഉടനെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നു. ഒറ്റ വരിയായി സാമൂഹിക അകലം പാലിച്ച് നമ്മൾ ഇവിടുന്ന് നടന്നു തുടങ്ങുകയാണ്. ഈ സമ്മേളനത്തിന്റെ പരിസരത്ത് ഇതിന് പിന്തുണയുമായി വന്നിട്ടുള്ള ബഹുമാന്യരായ ആലുവയിലെയും പരിസര പ്രദേശത്തെയും കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ ജാഥ നീതിയെ കൊല്ലുന്ന മോദി യോഗി ഭരണകൂടത്തിനെതിരായി കോവിഡ് കാലത്ത് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൃത്യമായ പ്രതിഷേധമാണ് ഈ പതാക കൈമാറുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സലീം കുമാർ അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും സാമൂഹിക അകലം പാലിച്ച് തന്നെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുക. കുറച്ച് സാമൂഹിക അകലം പാലിച്ച് തന്നെ ദയവായി ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട കലാകാരന് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ശാരീരികമായൊരു പ്രയാസം ഉള്ള ഈ സമയമായിട്ട് പോലും ഇങ്ങനെ ഒരു ആവശ്യത്തിന്റെ നീതി, ഒരു കൊച്ചു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ പോലീസ് രാത്രിയുടെ മറവിൽ ഒരു കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ നീതിക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധത്തിലായിരുന്നു. അവരെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ ആ പെൺകുട്ടിയുടെ മൃതദേഹത്തെ കത്തിച്ച് ചാമ്പലാക്കിയ ഭരണകൂടത്തിന്റെ നടപടി, അത് 100% ജനാധിപത്യ വിരുദ്ധമാണ്. അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന നേതാക്കന്മാരാണ്, ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി നിലകൊണ്ടവരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും. അവരോട് യോഗിയുടെ പോലീസ് ചെയ്ത നടപടികളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിനെതിരെയുള്ള മലയാളികളുടെ, രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിഷേധത്തെയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി പ്രസംഗങ്ങളില്ല. പ്രിയപ്പെട്ട സലീം കുമാർ ഏട്ടൻ 2 വാക്ക് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം കൈമാറുന്ന പതാകയുമായി നമ്മുടെ ജാഥ, നമ്മുടെ യാത്ര നമ്മൾ ഒറ്റ വരിയായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഈ ധർമ്മയാത്രയ്ക്ക് പിന്തുണയുമായി വന്ന പ്രിയപ്പെട്ട ശ്രീ സലീം കുമാർ അവർക്ക് കേരളത്തിലെ പ്രതിഷേധിക്കുന്ന യുവജനതയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ സ്വാഗതവും അഭിവാദ്യങ്ങളും ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനും പതാക കൈമാറുന്നതിനും, ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിനും പതാക കൈമാറുന്നതിനും പ്രിയപ്പെട്ട സലീം കുമാർ അവർക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിലേക്കൂടെ പോകേണ്ടതാണ് ഇന്നത്തെ ദിവസം, അതുകൊണ്ട് സമയമെടുക്കുന്നില്ല. അദ്ദേഹം 2 വാക്ക് പറഞ്ഞ് നേരെ പതാക കൈമാറും, അതിനുശേഷം നമ്മൾ നേരെ യാത്ര ആരംഭിക്കും. പ്രിയപ്പെട്ട സലീം ഏട്ടൻ, യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ മറ്റ് പ്രശസ്ത വ്യക്തിത്വങ്ങളെ ഷാഫി പറഞ്ഞതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ നാടിനെ നടുക്കിയ ഒരു നീതി നിഷേധത്തിന് എതിരെ നടക്കുന്ന ഈ സ്വാഭാവികമായി സ്വാഭിമാന യാത്രയിൽ പങ്കാളിയായ
മനസ്സാ പങ്കാളിയാണ് ആണ് ഞാൻ ഇവിടെ ഞാൻ അധികം വാക്കുകൾ സംസാരിക്കുന്നില്ല ഞാൻ ഈ ജാഥയ്ക്ക് ഒരു കലാകാരൻ എന്ന രീതിയിലുള്ള എന്റെ ഐക്യദാർഢ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക നന്ദി നമസ്കാരം ഏതാനും ആലുവ അബ്ദുൽദാസ് പ്രസിഡന്റിൽ നിന്നും ഔപചാരികമായി സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ ശ്രീകുമാർ അവരെ ഔപചാരികമായി ഗവർണർ പദവി കൈമാറി ആരംഭിച്ച ചരിത്ര യാത്ര മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ കാരണമാണ്.